നമസ്കാരം. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് ആകുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഇന്ന് ഈ വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു. അതിനിടയിലാണ് എറണാകുളത്ത് മരടിൽ രണ്ട് കണ്ടെയ്നർ പഴകിയ മത്സ്യം പിടികൂടിയത്. നമുക്ക് പഴകിയ മത്സ്യങ്ങൾ കേരളത്തിൽ എത്തുന്നത് തടയാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയാം. പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദിയിൽ ആദ്യം കൊല്ലത്തു നിന്ന് ഗോപകുമാർ ചേരുന്നു. ഗോപകുമാർ, ഇന്ന് എറണാകുളത്ത് പഴകിയ മത്സ്യം പിടിച്ചിരിക്കുകയാണ്. രണ്ട് കണ്ടെയ്നറാണ് എത്തിയിരിക്കുന്നത്. ഈ പഴകിയ മത്സ്യം നമുക്ക് തടയാൻ ആകുന്നില്ലേ? എന്താണ് ഗോപകുമാർ തോന്നുന്നത്? എക്സൈസിന്റെ റെയ്ഡ് പോലെയാണത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ദൈനംദിനം സംഭവിക്കുന്നുണ്ട്. ഒന്നും രണ്ടും കണ്ടെയ്നർ. കൊല്ലത്തൊക്കെ നല്ല മത്സ്യം കിട്ടുന്നുണ്ടോ? അവിടെയൊക്കെ ഹാർബറൊക്കെ ഉള്ളതല്ലേ? ആ, ഇവിടെ മത്സ്യത്തിന് കുഴപ്പമില്ല, നല്ല മത്സ്യം കിട്ടുന്നുണ്ട്. കടലോര അടുത്തായതുകൊണ്ടേ അത് പ്രശ്നമില്ല. ഇതല്ല, ഇത് കമ്മീഷൻ ചെയ്തതിന്റെ വൻതോതിൽ കണ്ടെയ്നറിൽ മീൻ വരുത്തിയിട്ട് ലോഡ് ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഐസ് ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇത് പിന്നെ സ്ഥിരം പരിപാടിയാണ്. ഇത് എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. വല്ലപ്പോഴും കൂടി മാത്രം റെയ്ഡ് നടക്കും. രണ്ട് കണ്ടെയ്നർ ഇത് പിടിച്ചെന്ന് പറയും, പിന്നെ ഒരു പബ്ലിഷ് ചെയ്യും, അത്രയേ ഉള്ളൂ. അത് മലയാളികൾ സാധാരണ ഭക്ഷണത്തിൽ നല്ലോണം മത്സ്യം ഉൾപ്പെടുത്തുന്നവരാണ്. അത്തരക്കാർക്ക് എതിരെയാണ് ഈ നീക്കം നടക്കുന്നത് എന്നുകൂടിയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് ഈ മെഡിക്കൽ ലോബിന്റെ പിന്നിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഫോർമാലിൻ കലർന്ന് മത്സ്യം കലർന്നു കഴിഞ്ഞാൽ ഏത് രോഗം ഉണ്ടാവും എന്നറിയാം. ആ രോഗത്തിനനുസരിച്ചുള്ള മരുന്നും ലഭ്യമാണ് ഇഷ്ടംപോലെ. മുമ്പ് ഇതുപോലെ മുതല വർഷത്തിന് മുമ്പ് രണ്ട് കണ്ടെയ്നർ കള്ളനോട്ട് വന്നിരുന്നു. അത് ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അതിനുശേഷം എല്ലാ ജില്ലയിലും ഫ്ളാറ്റുകൾ പൊങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. വളരെ നന്ദി ഗോപകുമാർ, കൊല്ലത്ത് നിന്ന് താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. ഇപ്പോൾ വടകരയിൽ നിന്ന് ബാലകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബാലകൃഷ്ണൻ, ഈ പഴകിയ മത്സ്യം അങ്ങോട്ടൊക്കെ വരാറുണ്ടോ? എങ്ങനെയാണ്, നിങ്ങൾ അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കേൾക്കാം ബാലകൃഷ്ണൻ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചെറു മത്സ്യം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കാരണം വലിയ മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ മാരകമായ വിഷങ്ങളും ചേർത്തിട്ടാണ് വരുന്നത്. നമ്മൾ ബോധവാന്മാരാവുക എന്നല്ലാണ്ട് വേറെ ഒരു ഈ ലോബിനെ തടുക്കുവാനൊന്നും ആർക്കും ആവില്ല. ഇതിപ്പോ മയക്കുമരുന്ന് കടത്തുന്ന രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിലാണ്. പിന്നെ ഇതൊക്കെ കടത്തുന്ന ഒരു അത്ഭുതമൊന്നും അല്ലല്ലോ. മയക്കുമരുന്ന് കടത്തുന്ന ഒരു നാട്ടിൽ ഈ പഴകിയ മീൻ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പറയുന്നത് അല്ലേ ബാലകൃഷ്ണൻ? അത്രയേ പറയാനുള്ളൂ. കാരണം നമ്മൾ മത്സ്യം പേടിക്കുമ്പോൾ നമ്മളെ പ്രദേശത്ത് പ്രാദേശികമായിട്ട് ചെറു മത്സ്യങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. വലിയ മത്സ്യമാണെങ്കിൽ അത് ഫ്രഷ് ആണെന്ന് പരിശോധിച്ച് മേടിക്കുക, അത്ര തന്നെയുള്ളൂ. നമ്മളെ ബാലകൃഷ്ണന്റെ ഈ ഒരു ഉപദേശം എനിക്ക് തോന്നുന്നു പല ആളുകളും സ്വീകരിക്കുമെന്നാണ് തോന്നുന്നത്. ചെറിയ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മത്സ്യങ്ങൾ കഴിക്കുന്നതാണ് നല്ലതെന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. ഏതായാലും വളരെ നന്ദി ഞങ്ങളോടൊപ്പം അഭിപ്രായം പങ്കുവച്ചതിന്. ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയകുമാർ, ഈ പഴകിയ മത്സ്യം ഇങ്ങനെ നിർബാധം സംസ്ഥാനത്തേക്ക് ഒഴുകുകയാണ്, ഇതിനെതിരെ ഉള്ള നടപടികളൊന്നും ഫലപ്രദമാകുന്നില്ല, എന്തുകൊണ്ടാകാം അത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ കണ്ടെയ്നർ സ്ഥിരം പല ഭാഗങ്ങളിൽ സ്ഥിരം വരുന്നുണ്ട്. ഇതിവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അറിയാം. കൂടാതെ എത്രയും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാണ് ഈ സാധനം ഇവിടെ വരുന്നത്. ആർക്കെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, ഫുഡ് സേഫ്റ്റി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇത്രയും പേര് അസുഖം മരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വകുപ്പിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ചെക്ക് പോസ്റ്റ് വഴി ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇവിടെ വരുമോ? എന്നിട്ട് ഇത്രയും വന്ന് ഇറക്കി കൊച്ചിയിലെ പല ആൾക്കാരും വാങ്ങിക്കൊണ്ടുപോയതിനു ശേഷം നാട്ടുകാർ പിടികൂടി എടുത്ത് അവരെ വിളിച്ചിട്ട് പോലും വരാൻ മണിക്കൂറുകളെടുത്തു. അപ്പൊ ഇവിടെ എന്ത് ഭരണമാണ്? ആർക്കാണ് ഇവിടെ ഉത്തരവാദിത്വം ഉള്ളത്? ഏതെങ്കിലും ഒരു വകുപ്പിന് ഏതിനോടെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ജനത്തിന്റെ അങ്ങേയറ്റം ജനം കൊച്ചിനെ കൊന്നു കൊലവിളിക്കാനുള്ള ഒരു സർക്കാർ അതിൽ കവിഞ്ഞ് ഇത് ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോഴെങ്കിലും ഇത് ചെക്ക് ചെയ്യാറുണ്ടല്ലോ. ഇത് എല്ലാ പ്രധാന മാർക്കറ്റുകളിലും ഇത് വരുന്നുണ്ട്. വന്നിട്ട് ആ മാർക്കറ്റുകളിൽ വരുന്ന എല്ലാ ഇതും അത് ചെറിയ മത്സ്യവും വരുന്നുണ്ട്, കൊഴുവ പോലുള്ള മത്സ്യങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഒരു തരത്തിലുള്ള അതും വാങ്ങി കഴിക്കാൻ പറ്റില്ല സാറേ, യാതൊരു തരത്തിലും വാങ്ങി കഴിക്കാൻ പറ്റില്ല. യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ആര് പറഞ്ഞാലും കർശന നിയന്ത്രണം കർശന നിയന്ത്രണം അന്വേഷണം പറ്റുമെന്ന് അല്ലാതെ ഇത് 6-7 കൊല്ലം കൊണ്ട് ഇത് അനുഭവിച്ച് മടുത്താണ്. ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ ചെന്ന് നോക്കിയേ. വളരെ നന്ദി ജയകുമാർ, താങ്കളുടെ അഭിപ്രായം. അതെ, വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ടോമി ആർത്തുങ്കലിൽ നിന്ന്. ടോമി എന്നല്ലേ പേര് പറഞ്ഞത്?
അതെ ടോമിയാണ്. ടോമി, എന്ത് തോന്നുന്നു, എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാര്യക്ഷമമായി തടയാൻ കഴിയാത്തത്? നമ്മളിപ്പോൾ വാർത്തകൾ ധാരാളം കേൾക്കുന്നുണ്ട്, ടൺ കണക്കിന് മത്സ്യം പിടിച്ചതായിട്ട് പിടിക്കിയ വാർത്തകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. മറിച്ച് നമുക്ക് ഈ പറഞ്ഞ പിടിക്കുന്നവരെ അതേ തരത്തിലുള്ള ശിക്ഷ നടത്തിയത് അറിയുന്നില്ല. താൽക്കാലിക പിടിക്കുക എന്ന് മാത്രമേ കാണുന്നുള്ളൂ. പിടിച്ചു പിന്നെ വിട്ടു എന്നാണ് ഒരു ഫൈൻ അടച്ച് വിടുകയാണെന്ന് തോന്നുന്നു അല്ലേ? പലയിടത്തുകളിൽ അവരെ അവർക്കെതിരെ ഒരു കർശന നടപടി സ്വീകരിച്ചതായിട്ട് വാർത്തകളിൽ പലപ്പോഴും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ചെയ്യുന്നവർക്കുള്ള ഊർജ്ജമുണ്ട്. ഇപ്പൊ എന്തായാലും നമ്മുടെ അറബിക്കടലിൽ ഏറ്റവും ചെറു മത്സ്യങ്ങൾ മത്തിയും അയലയും ധാരാളം കിട്ടുന്നുണ്ട്, ഒരു ഒന്നും കൂടാതെ. അത് കഴിക്കാനും നമ്മുടെ സാമാന്യ ജനം പോകുന്നില്ല. അത് ഒരു വിഷം ചേരാത്ത നല്ല നാടൻ മത്തി അയലയും. ഇപ്പൊ ഞങ്ങളെ തീരദേശ മേഖലയിലെ അർത്തങ്കൽ അവിടെ ധാരാളം എല്ലാ ദിവസവും കയറുന്നുണ്ട്. അവിടെ ധാരാളം മത്തിയും അയലയൊക്കെ കിട്ടുന്നുണ്ടോ? ഇഷ്ടംപോലെ കിലോയ്ക്ക് 50 രൂപ ഇല്ല നമുക്ക് അർത്തങ്കൽ വരുന്ന മത്തിക്കും അയലൊക്കെ. അത് ശരി. അപ്പൊ അവിടെ നല്ല മത്സ്യം കിട്ടുന്നുണ്ട്, വലിയ മത്സ്യത്തിലാണ് പ്രശ്നം അല്ലേ? അതാണ് വിഷയം വരുന്നത്. അതാണ് ഈ പറഞ്ഞത്, അത് മാരകമായ വിഷമാണ്. നമ്മൾ അത് എത്ര കണ്ടേ പിടിച്ചിട്ടില്ല, നോക്കിയാൽ അപ്പൊ പിടിച്ച മീൻ പോലെ ഇരിക്കും നമുക്ക്. അത് ആർക്കും പിടിക്കാൻ ഒക്കെയല്ല, കാരണം ആ തരത്തിലുള്ള മാരകമായ വിഷം ചേർത്തിട്ടാണ് അത്. ഇത് കറി വെക്കുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ ഇത് നല്ല മീൻ അല്ലെന്നുള്ളത്. അത് ശരി. ഏതായാലും വളരെ നന്ദി ടോമി, ആർത്തുങ്കിലിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയും ഞങ്ങൾക്കൊപ്പം ഈ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിന്. പട്ടാമ്പിയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, മണികണ്ഠൻ. മണികണ്ഠൻ, പട്ടാമ്പിയിൽ നല്ല മീൻ കിട്ടുന്നുണ്ടോ? എന്താണ് അവിടെ നിന്ന് പറയാനുള്ളത്? പട്ടാമ്പിയിലും മാർക്കറ്റൊക്കെ ഇപ്പൊ നല്ല മീൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ ചെറിയ ചെറിയ മീൻ, ചെറിയ ചെറു മീനുകളാണ് വാങ്ങി കഴിക്കാറുള്ളത്. നമുക്കറിയാം തനിച്ച ഉടായ്പായിട്ട് വരുന്ന മീനുകളാണ്. നമ്മുടെ ഒന്നാമത് ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യക്കുറവ്, അതായത് വകുപ്പ് മന്ത്രിമാർക്ക് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാനുള്ള കഴിവില്ല ഒന്നാമത്. ഇവിടെ ഈ എറണാകുളത്തും ഇത് നാട്ടുകാരാണ് പിടിച്ചത്, ഈ പഴകിയ മത്സ്യം നാട്ടുകാരാണ് പിടിക്കുന്നത്. നാട്ടുകാർ പിടിച്ചു കണ്ടില്ലേ, നാട്ടുകാർ പിടിച്ചു. ഇവർ മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വണ്ടും കാര്യങ്ങളും സൗകര്യങ്ങളും ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതവർ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല. ഇന്ന് നാട്ടിൽ ഇതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം എന്ന് മന്ത്രി നിർദ്ദേശം കൊടുത്താലും അവരെ കൊണ്ട് വകുപ്പ് മന്ത്രിക്കാരുടെ യാതൊരു ഉത്തരവാദിത്വമില്ല. ഇപ്പൊ തന്നെ ഒരു ഒരു നേഴ്സ് മരിച്ചിട്ട്, ഒരു നേഴ്സ് മരിച്ചു ആ ഫുഡ് കഴിച്ചിട്ട്, ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേഴ്സ് മരിച്ചു. ആ കുട്ടി മരിച്ചതിന് ശേഷമാണ് ഇവരെ കൊണ്ട് ഉണർന്ന് പ്രവർത്തിച്ചത്. അത് കുറച്ച് ദിവസത്തേക്ക് ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോ വാർത്തകളിൽ കുറച്ച് ദിവസം നടക്കുന്നു, പിന്നെ അതുവരെ ഇവർ ഉറങ്ങിക്കിടന്നു. ഈ ഉദ്യോഗസ്ഥന്മാർക്ക്, നമ്മുടെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ആകെ ഒറ്റ ഒരു ഒറ്റ ചിന്തയുള്ളൂ, കാരണം ജോലിക്ക് പോയിട്ട് ഹാജരാവണം, മാസം ശമ്പളം വാങ്ങണം. എല്ലാവരും അങ്ങനെയല്ല, കുറെ പേരൊക്കെ നല്ലവരുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഏതായാലും നല്ലവർക്ക്, നല്ലവർക്ക് ഉയർന്ന സ്ഥാനം കൊടുക്കില്ല, അവരെ താഴ്ത്തി കൊണ്ടുവരുള്ളൂ. ഏതായാലും വളരെ നന്ദി മണികണ്ഠൻ, പട്ടാമ്പിയിൽ നിന്ന് ഞങ്ങൾക്കൊപ്പം ചേർന്ന് ഈ അഭിപ്രായം പങ്കുവച്ചതിന്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, അജയ് കുമാർ. അജയ് കുമാർ, ഈ ചങ്ങനാശ്ശേരിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? അവിടെ നല്ല മീനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അതോ കൂടുതലും ഇറച്ചിയാണോ ആശ്രയിക്കുന്നത്? അല്ല, ചങ്ങനാശ്ശേരിയിലെ മീന് ഇറച്ചി എല്ലാം കിട്ടുന്നുണ്ടോ, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. നമ്മള് വിശ്വസിച്ച് മേടിച്ച് കഴിക്കുന്നു, ചിലപ്പോ കൊള്ളരുതാ എടുത്ത് കളയേണ്ടി വരും. ഇപ്പൊ വിഷയം അതല്ലല്ലോ. ഇപ്പം കുറച്ച് പഴകിയ മീൻ പിടിച്ചത് നമ്മൾ കണ്ടു. ഒരഞ്ചാറ് മാസത്തിന് മുമ്പ് കൊല്ലത്തും ഇതുപോലെ സമാനമായ കുറെ പഴകിയ മീൻ പിടിച്ചതും അന്ന് വാർത്തയായി. അപ്പൊ വല്ലപ്പോഴും ഒരു ദിവസം ഇതുപോലൊരു വാർത്ത വരും, അത് അതിൻ്റെതായ അർത്ഥത്തിൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം ആ വാർത്ത മരിച്ചു പോകും. പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ ആരും പോകുന്നില്ല, ആർക്കെന്ത് ശിക്ഷ കിട്ടി, എന്ത് നടപടി ഉണ്ടായി നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഇത് യഥേഷ്ടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ തന്നെ ഈ പൊതുവേദിയിൽ ചർച്ച ചെയ്തതാണ്, 15,000 ലിറ്റർ പാല് വന്ന് നമ്മുടെ അതിർത്തിയിൽ ചെക്ക് പോസ്റ്റ് പിടിച്ചു. രണ്ട് മന്ത്രിമാരും തമ്മിൽ, വകുപ്പ് മന്ത്രിമാരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടത്തിയതല്ലാതെ അതിന്റെ പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പേ പരാജയമാണ്. ആ വകുപ്പ് തന്നെ ഇല്ലാതാക്കണം, അതിന് വെറുതെ കാശ് കൊടുക്കുകയാണ്. പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഇനി മറ്റൊരു അനുബന്ധമായിട്ട് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. കേരളത്തിലെ ഏതെങ്കിലും എത്ര മുനിസിപ്പാലിറ്റികളിൽ അംഗീകൃത അറബ്ശാലകളുണ്ട്? നമ്മളൊക്കെ മേടിച്ച് കഴിക്കുന്ന മാംസങ്ങൾ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ചെക്ക് ചെയ്ത് ഭക്ഷ്യയോഗ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ മീറ്റാണോ നമ്മൾ കഴിക്കുന്നത്? അല്ല എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഗവൺമെന്റ് സാധാരണ ഇത് വെറ്ററി ഉദ്യോഗസ്ഥർ ഇത് സീൽ ചെയ്യണമെന്നാണ് ഉള്ള ഒരു നിയമം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ അബറ്റേഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ അറബ്ശാലകൾ ശാസ്ത്രീയമാക്കുന്നതിൻ്റെയൊക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏതായാലും അത് മറ്റൊരു വിഷയമാണ്. ഏതായാലും അജയ്കുമാർ, വളരെ നന്ദി ഈ അഭിപ്രായം ഞങ്ങൾക്കൊപ്പം പങ്കുവെച്ചതിന്. ധർമ്മടത്ത് നിന്ന് അജിത്ത് ചേരുന്നുണ്ട്. അജിത്ത്, ഈ കണ്ണൂരിൽ പക്ഷേ പഴകിയ മത്സ്യം വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അവിടെ നല്ല മത്സ്യം, നല്ല മത്സ്യമുണ്ട്.
നല്ല മത്സ്യം ഇവിടെ കടലിൽ തന്നെ ഉള്ളത് കയറ്റി പോകുന്നുണ്ട്, അല്ലാത്തത് വിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ധർമ്മടം മാർക്കറ്റിലെല്ലാം വരുന്ന മത്സ്യം എന്ന് പറഞ്ഞാല് രാത്രി 2-3 മണി സമയത്ത് കണ്ടെയ്നറിലാണ് വരുന്നത്. അതില് നാടൻ മത്സ്യം ഇങ്ങനെ പ്രവേശനം മാത്രമാണ് വരുന്നതിൽ, അപ്പവും വെച്ച കണ്ടെയ്നറിൽ വരുന്ന മത്സ്യം. അത് തന്നെ ഇവിടെ ഒരു കക്ക പറയും, ഈ കക്ക ഉറയിലാക്കിയിട്ട് 3-4 ദിവസം പഴക്കമുള്ള ഇവർ ഈ ഐസിട്ടിട്ട് വെച്ചിട്ട് അതാണ് വിൽക്കുന്നത്. നമ്മൾ ഈ കാലിന് വരുന്ന പൊട്ടല്ലേ, അത് പഴുത്തിട്ടില്ല, ആ സ്മെല്ലാണ് ഇത് ഉണ്ടാകുക. മോശമായി കഴിഞ്ഞാൽ ഈ സാധനം അതാണ് ഇവിടുന്ന് വിൽക്കുന്നത്. അത് ഈ നമ്മുടെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ കാണാം, കൊറയിലാക്കിയിട്ട് ഐസ് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് വാഗേ കൂട്ടുക്കല്ല, ഇത് വേറൊരു കക്കേന്റെ ടേസ്റ്റ് അല്ല, വേറൊരു ധർമ്മടത്തേക്ക് പോകുന്ന മറ്റേ തലശ്ശേരി പോകുന്ന വഴിയിലൊക്കെ കണ്ണൂരേക്ക് പോകുമ്പോ വലതുഭാഗത്തുള്ള മാർക്കറ്റ്. പിന്നെ അത് മാത്രമേ ഈ മാർക്കറ്റ് ആരോഗ്യവകുപ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇവിടെ ഇവര് പഞ്ചായത്ത് ഒരു ടാങ്കലാക്കി കൊടുത്തിരുന്നു, പക്ഷെ അതിനകത്ത് നിറഞ്ഞ് ഓവർഫ്ലോ ആയിട്ട് ഓവിലേ കൂടി സൈഡിൽ പോകുന്നുണ്ട്. ഒരു 5-10 വീട്ടിന്റെ കിണറിന്റെ സൈഡിലേക്ക് കൂടിയാണ് ഈ ഓവ് പോകുന്നത്. അത് നേരെ പോകുന്നത് പുഴയിലേക്കാ മൈതുപ്പാറ്റിന്റെ. പറയാന്നല്ലാണ്ട് ആരും അധികൃതരാരും ഇതിനെ പറ്റിട്ട് ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല. ആളെ ഈ ചാനലിന്റെ ആൾക്കാർ ഒന്ന് ആ പ്രദേശത്തുള്ള വീടുകാരോട് വന്ന് ചോദിച്ചാൽ മനസ്സിലാവും. നമുക്ക് അതൊന്ന് ഒരു ലേഖകനോട് അതൊന്ന് പരിശോധിക്കാൻ ഏതായാലും ആവശ്യപ്പെടാം. വളരെ നന്ദി അജിത് കുമാർ, ധർമ്മടത്ത് നിന്ന് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. സാജു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സാജു, എവിടെ നിന്ന് വിളിക്കുന്നു? ഇത് എറണാകുളം തിരുവാങ്കുളമാണ് പ്രദേശം. എറണാകുളത്താണ് ഇന്ന് 2 കണ്ടെയ്നർ പഴകിയ മത്സ്യം പിടിച്ചിരിക്കുന്നത്. നാട്ടുകാരാണ് ഇത് പിടിച്ച് കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ചമ്പക്കരയുണ്ട് ഇവിടെ, ചമ്പക്കര മാർക്കറ്റ് തൃപ്പൂണ മറ്റേ നമ്മുടെ മൂവാറ്റുപുഴ പിഴയ്ക്കാപ്പള്ളി, ഇതൊക്കെ രാത്രി കാലങ്ങളിലും മുഴുവനായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് ഈ പ്രദേശത്തെ ജില്ലയിൽ മുഴുവൻ ഈ സൈസ് പഴകിയ മത്സ്യങ്ങളാണ് വിൽപ്പന നടത്തുന്നത്. ഒരു 80% പഴകിയ മത്സ്യങ്ങൾ തന്നെയാണ് വിൽപ്പന നടത്തുന്നത്. ഈ എറണാകുളം എന്ന് പറയുന്നത് മനോഹരമായ കടൽത്തീരമൊക്കെ ഉള്ള ഒരു ജില്ലയാണ്, നിറയെ നല്ല മീൻ കിട്ടേണ്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് കൊണ്ടുവന്ന് ഈ പഴകിയ മത്സ്യം ആളുകൾ ഇങ്ങനെ വിൽക്കുന്നത് അല്ലേ? അതെ സാർ, ഇതിപ്പോ ഒരു 20% ഈ കടലിൽ നിന്നൊക്കെ കായലിൽ നിന്നൊക്കെ പിടിക്കുന്ന മത്സ്യങ്ങളുണ്ട് ഈ സാധാരണക്കാര് പിടിക്കണേ. ബാക്കി ഈ വള്ളക്കാര് പിടിക്കുന്ന മീനൊഴികെ ബാക്കി മുഴുവൻ കൊണ്ടുവന്നത്, ബോട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുഴുവൻ മാസങ്ങൾ കഴിഞ്ഞുള്ള മീനുകളാണ്. ഏതായാലും ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാട്ടുകാരും ഒക്കെ ഉണർന്ന് എറണാകുളത്ത് നിങ്ങളെപ്പോലെയുള്ളവർ ആ ഫുഡ് സേഫ്റ്റിയിൽ അനുപമയുടെ ഉണ്ടായിരുന്നപ്പോ ആ കാലത്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തോണ്ടിരുന്ന അവരെ സെക്കൻഡ് വെച്ച് മാറ്റിയിട്ട് ഇപ്പൊ ഈ സർക്കാർ എന്താ ചെയ്യണം? ഇവര് ഈ വകുപ്പുകൾ വെറുതെ വേസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ഇവമാര് ഇറങ്ങി വന്ന് ഒരു ഷോ കാണിക്കും, അത് കഴിഞ്ഞാൽ അവര് വരയ്ക്കാത്ത കേൾക്കും. ഏതായാലും ഇനിയെങ്കിലും അവരൊന്ന് ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മലപ്പുറത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ഷാജി എന്നല്ലേ പേര് പറഞ്ഞത്? അതെ ഷാജി. ഷാജി, എന്താണ് ഈ മലപ്പുറത്തേക്ക് ഒരു സാഹചര്യം, എങ്ങനെയാണ് അവിടെ ഈ ഉദ്യോഗസ്ഥരൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ടോ ഈ പഴകിയ മത്സ്യം? ഹലോ, ആ ഞാനേ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്ത് എന്ന സ്ഥലമാണ്. അതായത് ഇപ്പൊ ഈ ചാലിയം ബേപ്പൂര് ഒക്കെ വളരെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. ആ നല്ലപോലെ മത്സ്യബന്ധനം നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ പോലും ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, ചാലിയത്തു നിന്നൊക്കെ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു 3 മണിയൊക്കെ ആകുമ്പോ അവിടെ വണ്ടിയിൽ മീൻ വരികയാണ്. കടപ്പുറത്തേക്ക് നമ്മള് മണലടിക്കാന്ന് പറയില്ലേ, എന്ന് പറയുന്ന രീതിയിൽ കടപ്പുറത്തേക്ക് പല ഭാഗങ്ങളിൽ നിന്നും വലിയ ലോറിയില് കണ്ടെയ്നർ ലോറികളിൽ മീൻ വന്നോണ്ടിരിക്കുകയാണ്. കടപ്പുറത്തേക്ക് മീൻ വരികയാണ്, കടലിൽ നിന്നല്ല, കരയിൽ നിന്ന്. കടൽ അവിടെ പിടിക്കുന്ന മീനല്ലാതെ കടപ്പുറത്തേക്ക് കണ്ടെയ്നർ ലോറികളിൽ മീൻ വരികയാണ്. ഈ തെർമോകോളിന്റെ പെട്ടിയിലും പ്ലാസ്റ്റിക് ബോക്സിലൊക്കെ ആയിട്ട് മീൻ വരികയാണ്. എന്നിട്ട് ആ മീനാണ് സാധാരണ മീൻ കച്ചവടക്കാര് നാട്ടിൽ മൊത്തം കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഇവിടെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ അയില, മത്തി ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നല്ലത് കിട്ടുന്നുണ്ട്, ബാക്കിയൊക്കെ പഴകിയ സാധനങ്ങളാണ്. എല്ലാം പഴകിയ സാധനം. ഇന്നിപ്പോ ഒരു മാർക്കറ്റിൽ, ഏത് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാലും ഫ്രീസർ ഇല്ലാത്ത മാർക്കറ്റ് ഇല്ല. ഇല്ല, ഒരു കച്ചവടക്കാരുടെ അടുത്തും, എല്ലാ കച്ചവടക്കാരുടെ അടുത്തും ഫ്രീസറാണ്. ഇന്ന് നമ്മൾ മേടിച്ച അടുത്ത് മീൻ മേടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതേ മീൻ തന്നെ നാളെ വൈകിട്ടും കാണാം, മറ്റന്നോ എനിക്ക് അതേ സാധനം തന്നെ കാണാം. ഇത് ഇന്ന് ഒരു കച്ചവടം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഫ്രീസറിലാണ് എടുത്തേക്കുന്നത്, അത് നാളെ അതുപോലെ ഇങ്ങോട്ട് എടുത്തേക്കുന്നു. ഏതായാലും വളരെ നന്ദി ഷാജി, മലപ്പുറത്ത് നിന്ന് ഈ വിവരങ്ങൾ ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിന്. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, രാകേഷ്. രാകേഷ് എന്നല്ലേ പേര് പറഞ്ഞത്? ഈ പഴകിയ മീനിനെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് ചർച്ച തുടങ്ങിയപ്പോൾ നിരവധി പേര് കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കണ്ണൂരിൽ എങ്ങനെ പഴകിയ മീൻ ധാരാളം വരുന്നുണ്ടോ? എല്ലാ സ്ഥലത്തും
എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ കണ്ണൂരിലും വളരെയധികം പഴകിയ മീനുകളാണ് എല്ലടിക്കും ഉള്ളത്. പക്ഷെ ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ട ഒരു നമ്മുടെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കട്ടെ സാറേ. അത് ശരി. അപ്പൊ കണ്ണൂരിൽ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുന്നില്ലേ? എന്താ അവിടെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ മരിക്കൂലോ. ഈനിടക്കല്ല ഒരാൾ മരിച്ചത് എങ്ങനെയാണ്? ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ വെച്ചാല് ഉദ്യോഗസ്ഥന്മാരെ പിടിപ്പുകളാണ്. രാകേഷ്, കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ ടൗൺ തന്നെയാണ്. ടൗൺ നിന്നാണ്. ആ ശരി, വളരെ നല്ലത്. ഇവിടെ വളരെ അധികം വിഷമുള്ള സംഗതികളാണ് ഇപ്പൊ കാണുന്നത്. ഏതായാലും വളരെ നന്ദി രാകേഷ്, ഈ അഭിപ്രായം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നുണ്ട്, ശ്രീ കെ ബി നായർ. ശ്രീ കെ ബി നായർ, ഈ എറണാകുളത്ത് രണ്ട് കണ്ടെയ്നറാണ് പഴകിയ മത്സ്യം പിടിച്ചിരിക്കുന്നത്. അത് നാട്ടുകാരാണ് പിടിച്ചിരിക്കുന്നത്. അതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർ എത്തി ഇതിനെതിരെ പരാതിയൊക്കെ നൽകിയിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല. എന്ത് തോന്നുന്നു ശ്രീ നായർ, നമ്മുടെ ഭക്ഷണ ശീലങ്ങൾ ഈ നിലയ്ക്കായി മാറുകയാണോ? ആളുകൾ നമുക്ക് ഈ മീനൊക്കെ ധാരാളം കഴിക്കുന്നതുകൊണ്ട് ആളുകൾ ഈ പഴകിയ സാധനം നമുക്കങ്ങ് നൽകിയേക്കാം എന്ന് കരുതുകയാണോ? അല്ല, ഞാൻ ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള സത്യം പറയാം. ഇവിടെ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റില് ഈ ആൾക്കാർക്ക് കിട്ടുന്ന ഈ മാസപ്പടി എന്ന് വെച്ചാൽ ഈ എല്ലാ ഹോട്ടലിൽ നിന്നും കിട്ടുന്നുണ്ട്. മിക്കവാറും എല്ലാ ഹോട്ടലിൽ നിന്നും കൃത്യമായ മാസപ്പടി ഉണ്ട്. അതിന് പുറമെ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ കൈക്കൂലി കേസിൽ പിടിച്ച് ജോലി അങ്ങ് സസ്പെൻഡ് ഇല്ലാതെ ഡിസ്മിസ് ചെയ്ത് കളയണം, സർവീസിൽ നിന്ന് ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ചെക്കിങ് നടക്കത്തുള്ളൂ. ഈ ആഴ്ച വിഷം പുരട്ടിയ മീനുകളും ഇറച്ചികളും എല്ലാം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തത്തോളം കാലം ഇന്ന് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ അവർ ലൈസൻസ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു വിടും. ഇവര് ബാക്കി കൂടെ വന്നിട്ട് പൈസ കൊടുത്തിട്ട് ഇവര് തന്നെ പൈസ വാങ്ങിയിട്ട് ലൈസൻസ് കൊടുത്ത് ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ഇവർക്ക് തന്നെ വീണ്ടും പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു നല്ല നീക്കം നടന്നാൽ ഇത് തടയാൻ കഴിയുമെന്നാണ് ശ്രീ നായർ. തീർച്ചയായിട്ടും. അതായത് ഈ ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന വെള്ളാന എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇവർ തടിച്ചു കൊടുത്ത് അങ്ങനെ 50,000-60,000 ശമ്പളം വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്. അതിന് പുറമെയായിട്ടാണ് ഈ പറയുന്ന കൈക്കൂലി. അത് കൈ ശർക്കര കുറച്ച് കൈ കിട്ടാൻ പിന്നെ നക്കായിരിക്കും. ഇവർക്ക് ശിക്ഷ പോരാ, നല്ലവണ്ണം ശിക്ഷ കൊടുക്കണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക്. വളരെ നന്ദി ശ്രീ നായർ. ഞങ്ങൾക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടത് കൊണ്ടാണ് പൊതുവേദിയിൽ ഒരു ചെറിയ ഇടവേള. അതിനുശേഷം വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാം. പൊതുവേദി തുടരുന്നു. പഴകിയ മീൻ പിടിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ആകുന്നുണ്ടോ എന്നായിരുന്നു പൊതുവേദി ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. തൃശ്ശൂരിൽ നിന്ന് സുബൈർ ചേരുന്നു. സുബൈർ, തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, സുബൈർ അല്ലേ? സുബൈർ തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാട്ടൂര്. ഇന്ന് നമ്മുടെ ഈ പൊതുവേദിയിലേക്ക് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ നിറയെ ആളുകൾ വിളിച്ചു, പക്ഷെ തൃശ്ശൂരിൽ നിന്ന് ആരും വിളിച്ചില്ല. അപ്പൊ അതിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് സുബൈർ വിളിച്ചത്. നമസ്കാരം. ഈ പഴകിയ വണ്ടി വന്ന ആന്ധ്രാപ്രദേശിൽ നിന്നല്ലേ? അതെ അതെ അതെ. അതെ, ഈ വണ്ടി ഡയറക്റ്റ് ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നല്ലോ. സുബൈർ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ആ, അത് ഡയറക്റ്റ് കൊച്ചിയിലേക്ക് തന്നെ വന്നിട്ടുള്ളത്. എത്ര ചെക്ക് പോസ്റ്റ് എന്റെ വണ്ടി വന്നിട്ടുള്ളത്? അത് ശരിയാണ്, ശരിയാണ്. ഒരുപാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവിടെ ഫുഡ് ആൻഡ് സേഫ്റ്റി കണ്ട്രോളർ ആരുമില്ല അവിടെ. നമ്മുടെ ഇന്ന് നമ്മുടെ കാശൊക്കെ മേടിച്ചിട്ട് അവർ ഒരുപാട് ആൾക്ക് ശമ്പളം കൊടുത്തിട്ട് ചെയ്തില്ലേ? മാത്രമല്ല, ഇത് നാട്ടുകാരാണ് പിടിച്ചത്. ഇതുപോലെ എന്തെല്ലാം സാധനങ്ങൾ കടത്തി കൊണ്ടുവരുണ്ടാവും. ഇത് നാട്ടുകാരാണ് പിടികൂടിയത്, ഉദ്യോഗസ്ഥരല്ല. ആ നാട്ടുകാർ, അതെ. അല്ലാന്ന് ഈ ചെക്ക് പോസ്റ്റിൽ പിന്നെ എന്തിനാ ഇവര് നോക്കുത്തിയായിട്ടിരിക്കുന്നതിനാ? കാശ് മേടിക്കാനാ? കൈക്കൂലി മേടിക്കാൻ മാത്രം. അപ്പൊ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണെന്നാണ്. ആരോഗ്യമന്ത്രിയുണ്ട് ഒരു വീണ ജോർജ്. എന്താണ് അതിന്റെ പേര്? വീണ ജോർജ് അല്ലേ? അല്ല, അവരെ നമ്മളിപ്പോ കർശനക്കണല്ലോ. അതെ അതെ. ഇപ്പൊ തിന്നു കഴിഞ്ഞ ആൾക്കാർ ചത്ത് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് എന്താ പോയത്? അവർക്കെല്ലാം പോവോ? ജനങ്ങൾക്കും ജനങ്ങൾക്കും നാട്ടുകാർക്കെല്ലാം പോവാ? വീട്ടുകാർക്കെല്ലാം പോവാ? സർക്കാരിനെല്ലാം പോവാ? എന്താ ഏതായാലും കർശന നടപടി വേണമെന്നാണ് സുബൈർ ആഗ്രഹിക്കുന്നത്. വളരെ നന്ദി ഞങ്ങൾക്കൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചതിന്. ഇപ്പോൾ കൊയിലാണ്ടിയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നു, മെഹബൂബ്. മെഹബൂബ്, എന്താണ് ഈ പഴകിയ മീനുകൾ ഇങ്ങനെ എത്തുകയാണ് സംസ്ഥാനത്ത്? പ്രത്യേകിച്ച് നല്ല കടൽത്തീരമുള്ള സ്ഥലത്തൊക്കെയാണ് ഈ പഴകിയ മീൻ കൊണ്ടുവന്നത്. ഇതെങ്ങനെയാണ് ഇത് വിൽക്കാൻ കഴിയുന്നത്? അല്ല സാർ, ഇതെന്ന് വെച്ചാൽ എല്ലാ മാർക്കറ്റിലും ചെക്കിങ് കർശനമാക്കിയാണ്ടല്ലോ. ഒരു മീനും ഇങ്ങോട്ട് വാങ്ങാനും വിൽക്കാനും ആൾക്കാർ നിൽക്കൂല, കച്ചവടക്കാർ. ഇത് മീൻ ഇവിടുന്ന് സെയിൽസ്മാർ അവിടെ നിന്ന് വരുന്ന മീൻ വാങ്ങി വെക്കുന്ന എന്തുകൊണ്ടാച്ചാല് ഇവര് ചെക്കിങ് പോരായി തന്നെ കൊണ്ടാണ്.
ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചെക്കിംഗ് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരു കച്ചവടക്കാർ തയ്യാറാവില്ല. കൊയിലാണ്ടിയിലൊക്കെ ചെക്കിംഗ് നടക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു കൊയിലാണ്ടി മാർക്കറ്റ് എവിടെയും നടക്കുന്നില്ല. നിങ്ങൾ വയനാട് അമ്മഞ്ഞാർക്ക് പോയി ബൈപ്പാസ് വയനാടിനും ആ മാർക്കറ്റ് പോയക്കുമ്പോണ്ടല്ലോ കൂട്ടാൻ പോലും പറ്റാത്ത മീൻ പബ്ലിക്കിലെ കൂടി വെള്ളം മുക്കി മുക്കി മാറ്റി 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 മീൻ വെക്കുക. അവിടെയൊക്കെ ഒരു ചെക്കിംഗ് ആറുപോലും കയറുന്നില്ല. ചെക്കിംഗ് സ്ട്രോങ് ആയി കഴിഞ്ഞാല് ഇങ്ങനത്തെ സെയിൽസ് മാർ പിന്നെ ഉണ്ടാവില്ല. ഒരു വണ്ടിക്കാർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല, വണ്ടിക്കാർ വരുകയും ചെയ്യില്ല. എന്നുവെച്ചാൽ ഇവിടെ വാങ്ങാനാരും വാങ്ങൂല ആരും വരുമല്ലോ സാറേ. അതുമാതിരി തന്നെ ഈ മറ്റേ ഈ ഫുട്പാത്തുകളിൽ കണ്ടമാനം ഹോട്ടലുകൾ റോഡ് സൈഡില് ഒരു ബക്കറ്റ് വെള്ളത്തിൽ വെച്ചിട്ടാണ് ഗ്ലാസ് കയറുന്നത്. അതിനൊന്നും ഒരു ചെക്കിംഗ് ഒരു ഫുഡ് സേഫ്റ്റിക്കാർ സ്ട്രോങ് ഫുഡ് സേഫ്റ്റി സ്ട്രോങ് ആയി കഴിഞ്ഞാല് മൊത്തം സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം കേരളത്തിൽ നടക്കൂല. നടക്കില്ല. ഏതായാലും അവര് എന്തെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലേ മേബു? വളരെ നന്ദി ഞങ്ങൾക്കൊപ്പം ഈ അഭിപ്രായം പങ്കുവച്ചതിന്. പാലക്കാട് നിന്ന് ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, ഈ പാലക്കാട് അങ്ങനെ ഒരു കടൽ തീരമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്, അവിടെയൊക്കെ ഈ പഴകിയ മീൻ എത്തുന്നുണ്ടോ? എങ്ങനെ അതിനെപ്പറ്റി ശ്രീകുമാറിന് വല്ലതും അറിയാമോ? സാറേ, ഇപ്പം നമ്മളൊരു പ്രത്യേക യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് തന്നെ മനുഷ്യൻ പലതരത്തിലുള്ള രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ആണ് ഈ മത്സ്യങ്ങളുടെ ഈ കാര്യം. അതായത് പാലക്കാട് വലിയങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, വലിയങ്ങാടി മാർക്കറ്റ്. അവിടുത്തെ മാർക്കറ്റ് അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബൈപ്പാസ് ഉണ്ട്. രാവിലെ ഒരു 5 മണി സമയത്ത് നമ്മൾ ചെന്ന് നോക്കാമെങ്കിൽ അത് നമ്മൾ കണ്ടാലറയ്ക്കുന്ന മീനാണ് അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ആ മീൻ 100 കണക്കിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സ്ഥലത്ത് പരസ്യമായിട്ടാണ് ഇവർ ഈ കച്ചവടം നടത്തുന്നത്. ഇവര് മീനകത്ത് ഏത് സമയവും ഒരു തരം വെള്ളം കോരി ഇങ്ങനെ ഒഴിച്ചൊഴിച്ചിരിക്കുകയാണ്. ഈ അപ്പൊ ഒരു സാധാരണക്കാരൻ ആ മീൻ വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്തിൽ അവൻ ഈ മീൻ കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലാണ് തോന്നുന്നത്. പക്ഷെ ഞാനൊക്കെ അതിനകത്ത് നിന്ന് വീണ്ടുണ്ട്. നമ്മൾ ആ മീൻ വാങ്ങിച്ച് കൊണ്ടുവന്ന് കറി വെക്കുമ്പോ ഒരു ഉണക്കമീന്റെ ടേസ്റ്റ് ആ മീൻ ഉണ്ടാവുന്നത്. ഈ അമളി പറ്റിയ കാര്യം മനസ്സിലാവുന്നത് നമുക്ക് ഇത് ഉദ്യോഗസ്ഥരെ നമ്മൾ പറഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥരെ. ശ്രീകുമാർ, ഈ സമയം പരിധി കൊണ്ടാണ്. ഏതായാലും താങ്കൾ ഈ അഭിപ്രായം പറഞ്ഞതിന് വളരെ നന്ദി. ആലപ്പുഴയിൽ നിന്ന് കണ്ണൻ എന്നല്ലേ പേര് പറഞ്ഞത്? അതെ സാറേ, അതെ സാർ. നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ് ആലപ്പുഴ. അവിടെ പഴകിയ മത്സ്യം ഒന്നും വരുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? സാറേ, ഇവിടെ ഇപ്പൊ നമുക്ക്, ഞാൻ കൊറോണ സമയത്ത് എല്ലാത്തരം ജോലിയിലേക്കും ഇറങ്ങിപ്പെട്ട ഒരാളാണ്. ഈ ഈ മത്സ്യ കച്ചവടത്തിന് തന്നെ ഞാനൊരു 3 മാസം ഇതിലേക്ക് തന്നെ ഏർപ്പെട്ടിരുന്നു. പക്ഷെ സാധാരണ ഈ നമ്മുടെ പെട്ടെന്ന് ഒരു തൊഴിലിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു മേഖലയാണ് മത്സ്യം കച്ചവടം എന്ന് പറയുന്നത്. പാവപ്പെട്ടവർ ജീവിക്കുന്നതും ഇതുപോലെ തന്നെ. പക്ഷെ ഈ വൻകിടക്കാർ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് വലിയ ഓർമ്മയെ കൊണ്ടുവിട്ടിട്ട് അത് മരുന്നടിച്ചിട്ട് ഇവിടെ സീസൺ അല്ലാത്ത സമയത്ത് കൊണ്ട് ഇറക്കി സാറേ ആലപ്പുഴയിൽ തന്നെ തിരിച്ചുകൊണ്ടുവന്ന് വിൽക്കുകയാണ്. ഏതായാലും കണ്ണൻ വളരെയധികം സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന് വളരെ നന്ദി. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.